കുമരംപുത്തൂർ പഞ്ചായത്തിലെ പുതുക്കുടി എടേരം റോഡ് നവീകരണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ. റോഡ് നവീകരണത്തിന് ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ അനുവദിച്ച് 4 വർഷമായിട്ടും പ്രവൃത്തികൾ ആരംഭിക്കാത്തത് മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 100 കണക്കിന് കുടുംബങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാനാണ് 4 വർഷം മുൻപ് ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ അനുവദിച്ചത്. എന്നാൽ കരാറുകാരനും നിർവഹണ ഉദ്യോഗസ്ഥരും തമ്മിലെ ശീതസമരം കാരണം ഇതുവരെ റോഡ് പണി ആരംഭിക്കാനായിട്ടില്ല. മാർച്ചിന് മുൻപ് പണി തീർത്തില്ലെങ്കിൽ തുക പാഴാകുന്ന സ്ഥിതിയാണ്. സാങ്കേതികത്വത്തിന്റെ പേരിൽ വികസനം മുടങ്ങാൻ അനുവദിക്കില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിൽ പറഞ്ഞു. നിർവഹണ ഉദ്യോഗസ്ഥരെയും കരാറുകാരനെയും റോഡിൽ കൊണ്ടുപോവുകയും മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ചർച്ചകൾ നടത്തുകയും ചെയ്തതാണ്. ഇനിയും ഈ നിഷേധാത്മക നിലപാട് തുടരുന്നത് അനുവദിക്കാനാവില്ലെന്നും ഗഫൂർ കൊൽക്കളത്തിൽ പറഞ്ഞു. കുമരംപുത്തൂർ പഞ്ചായത്തിലെ എടേരം പുതുക്കിടി പ്രദേശത്തുകാരുടെ ഒരു വലിയ ദുരിതമാണ് ആ പ്രദേശത്തുള്ള റോഡിന്റെ വികസനം എന്നത്. അതിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി, നവീകരണത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് 2019-20 സാമ്പത്തിക വർഷം 20 ലക്ഷം രൂപ അതിനുവേണ്ടി വഴിയെത്തുകയും അതിന്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞ് കുമരംപുത്തൂർ സ്വദേശിയായിട്ടുള്ള ഒരാളത് കരാറെടുക്കുകയും ചെയ്തു. എന്നാൽ ചില സാങ്കേതികത്വം പറഞ്ഞ റോഡ് പ്രവൃത്തി നീണ്ടുപോവുകയാണ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വരുന്ന സമയത്ത് എഗ്രിമെന്റ് വെക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. മുൻ മെമ്പറുടെ കാലത്താണ് ഫണ്ട് വെച്ചിരുന്നത്. ഏത് മെമ്പർ വെച്ചാലും ഒരു നാടിന്റെ വികസനം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തുടർച്ചയായുള്ള വികസന പ്രോസസ് എന്ന രീതിയിൽ അതിനെ കാണേണ്ടതും അത് തുടർന്ന് കൊണ്ടുപോകേണ്ടതും അതാത് കാലഘട്ടത്തിൽ വരുന്നവരുടെ ചുമതലയാണ്. ആ രീതിയിൽ തന്നെ അതിന്റെ പ്രവൃത്തികൾ നടക്കാൻ വേണ്ടി കരാറുകാരനെയും ഉദ്യോഗസ്ഥരെയും സ്ഥലത്ത് കൊണ്ടുപോയി അതിന്റെ ഒരു പരിശോധന നടത്തി ശേഷം മണ്ണാർക്കാട് ബ്ലോക്കിൽ എയുടെ സാന്നിധ്യത്തില് ഒരു യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിൽ നിരന്തരം ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്തിലെ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുമ്പാകെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടത്തി.